പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ മൂന്നാം ഭാര്യയാണ് ബുഷറ ബീബി. 4 വർഷം മുൻപാണ് 65-കാരനായ ഇമ്രാൻഖാനും ബുഷറ ബീബിയും തമ്മിൽ ആദ്യമായി കണ്ടുമുട്ടിയത്. വിവാഹത്തിന് ശേഷമാണ് മുഖാവരണം നീക്കി ബുഷറ ബീബിയുടെ മുഖം ഇമ്രാൻഖാൻ ആദ്യമായി കാണുന്നത്. മുഖം കാണാതെയായിരുന്നു ബുഷറ ബീബിയുമായുള്ള വിവാഹം ഇമ്രാൻഖാൻ ഉറപ്പിച്ചത്. മൂന്നാം ഭാര്യ ബുഷറയുടെ പഴയ ഫോട്ടോഗ്രാഫ് മാത്രമായിരുന്നു താൻ വിവാഹത്തിന് മുൻപ് കണ്ടിരുന്നതെന്നും അതിൽ മുഖം അവ്യക്തമായിരുന്നുവെന്നുമാണ് ഇമ്രാൻഖാൻ പറയുന്നത്. 1980കളിൽ കളിക്കളത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ അതേ ഊർജ്ജത്തോടെയായിരുന്നു ലണ്ടനിലെ അന്നാബെൽ, ട്രാമ്പ് പോലെയുള്ള നൈറ്റ് ക്ലബുകളെ ഇമ്രാൻഖാൻ ജീവിതം ആസ്വദിച്ചിരുന്നത്. അന്നൊന്നും മുഖം കാണാത്ത ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്ന കാര്യം തനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്ന കാര്യമായിരുന്നില്ല എന്ന് ഇമ്രാൻ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ സ്വന്തം തിക്താനുഭവങ്ങളുടെ വെളിച്ചത്തിൽ വിവാഹബന്ധങ്ങളെക്കുറിച്ചുള്ള തന്റെ മനോഭാവം ഇത്രയും കാലത്തിനിടെ മാറുകയായിരുന്നെന്നും പാക് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടുന്നു. ശാരീരികമായ ആകർഷണത്തെക്കാൾ ബന്ധങ്ങളിൽ മറ്റു പലതിനുമാണ് പ്രാധാന്യമെന്ന് താൻ തിരിച്ചറിയുകയായിരുന്നെന്നും ഇമ്രാൻഖാൻ വ്യക്തമാക്കിയിരുന്നു. 41-കാരിയും പണ്ഡിതയുമായ ബുഷറ ആദ്യം സൂഫിസത്തിൽ തന്റെ ആത്മീയ വഴികാട്ടിയായിരുന്നു വർത്തിച്ചിരുന്നതെന്നും പിന്നീട് അവരെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയായിരുന്നെന്നുമാണ് ഇമ്രാൻ വെളിപ്പെടുത്തുന്നത്. ഒരു സീനിയർ കസ്റ്റംസ് ഒഫീഷ്യലായിരുന്ന ബാവർ ഫരീദ് മനേകയെയാണ് ബുഷറ ആദ്യം വിവാഹം കഴിച്ചത്. 5 മക്കളുടെ അമ്മയായ ബുഷറയുടെ 2ാം വിവാഹമായിരുന്നു ഇമ്രാനുമായി നടന്നത്. ഇമ്രാൻഖാന്റെ 3ാമത്തെ ഭാര്യ ബുഷറ ബീബിയെക്കുറിച്ച് പുറത്തുവരുന്നത് വിചിത്രമായ അവകാശവാദങ്ങളാണ്. ബുഷറയുടെ മുഖം കണ്ണാടിയിൽ ദൃശ്യമാകില്ലെന്നടക്കം നിരവധി കഥകളാണ് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെ ജീവനക്കാരുടെ സാക്ഷ്യത്തോടെ പാകിസ്ഥാൻ ചാനലായ ക്യാപിറ്റൽ ടി വി റിപ്പോർട്ട് ചെയ്യുന്നത്. മുഖമടക്കം ശരീരമാസകലം മൂടി നടക്കുന്ന പാകിസ്ഥാനിലെ ആദ്യ പ്രഥമ വനിതയാണ് ബുഷറ. ഇവർ നിരവധി വിവാദങ്ങളുടെ കേന്ദ്രവുമാണ്. ഇവരുടെ മാന്ത്രിക ശക്തി, അവളുടെ മുൻ വിവാഹം, ഇമ്രാൻഖാനുമായുള്ള ബന്ധം എന്നിവയെക്കുറിച്ച് അസംബന്ധമായ അവകാശവാദങ്ങൾ നിലവിലുണ്ട്. ബ്രിട്ടീഷ് സാമൂഹികനായ ജമിമ ഗോൾഡ് സ്മിത്തിനും BBC മുൻ അവതാരികയായ റെഹാം ഖാനും കഴിഞ്ഞാൽ ഇമ്രാൻഖാന്റെ 3ാമത്തെ വിവാഹമാണിത്. മാതൃക ശക്തി വളർത്താനായി 2 ജിന്നുകളെ ബുഷറ ബീബി പോറ്റുന്നതായാണ് മറ്റൊരു കഥ. ജിന്നുകൾക്കായി മാംസം പാകം ചെയ്തു കൊടുക്കുന്നത് ബുഷറയാണത്രേ. ഇമ്രാൻഖാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയാകുമെന്ന് ബുഷറ ബീബി മുൻകൂട്ടി പ്രവചിച്ചിരുന്നു. ഇവർക്ക് പ്രവാചക ശക്തിയുണ്ടെന്ന് പാകിസ്ഥാനിൽ നിരവധി പേർ വിശ്വസിക്കുന്നുമുണ്ട്. ഇമ്രാന്റെ ആത്മീയ ഗുരുവായിരുന്നു ബുഷറ ബീബി അത്രേ. ഇമ്രാന് പ്രധാനമന്ത്രിയാകണമെങ്കിൽ ബുഷറ ബീബിയുടെ കുലത്തിൽ നിന്ന് തന്നെ ഒരാളെ വിവാഹം കഴിക്കണമെന്നായിരുന്നു ബുഷറയുടെ ആദ്യ പ്രവചനം. ഇതേ തുടർന്ന് ബുഷറയുടെ സഹോദരിയെയോ മകളെയോ വിവാഹം കഴിക്കാൻ ഇമ്രാനോട് ഇവർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പിന്നീട് സ്വപ്നത്തിൽ ഇവർക്ക് ലഭിച്ച സന്ദേശം അനുസരിച്ച് വിവാഹിതയും 5 മക്കളുടെ മാതാവുമായ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചാലേ പ്രധാനമന്ത്രി ആകൂ എന്നായി. ഇതേ തുടർന്നായിരുന്നു ഇരുവരും തമ്മിലുള്ള വിവാഹമെന്നും ക്യാപിറ്റൽ TV ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നു. ബുഷറ റിയാസ് ഫാറ്റു എന്നായിരുന്നു ബുഷറയുടെ യഥാർത്ഥ പേര്. ലാഹോറിൽ നിന്ന് 250 കിലോമീറ്റർ അകലെ തീർത്ഥാടന കേന്ദ്രവും നിരവധി വിശ്വാസികളുമുള്ള ബാബ ഫരീദിന്റെ ആരാധനാ സ്ഥലമാണ് ബുഷറയുടെ ജന്മദേശം. പുണ്യശ്രീ എന്നർത്ഥമുള്ള പിങ്കി പിർണി എന്ന വിളിപ്പേര് കൂടിയുണ്ട് 41-കാരിയായ ബുഷറയ്ക്ക്. ബുഷറയുടെ അമാനുഷ്യ ശക്തികളുടെ കെട്ടുകഥകളാണ് ഇപ്പോൾ പാക് മാധ്യമങ്ങളിൽ നിറയുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.